ഷർട്ട് കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ കൂടാതെ ക്യാൻവാസോ ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് വലിപ്പത്തിലാണോ കോളർ ഉണ്ടാവുക അതിൻ്റെ വലിപ്പത്തിലാണ് ക്യാൻവാസ് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് കട്ട് ചെയ്യുന്ന പാറ്റേണിന് പറയുന്ന പേരാണ് റെഡി പാറ്റേൺ. അപ്പോൾ നമ്മൾ കോളറിന് രണ്ട് പാർട്സ് ആയിട്ടാണ് ഉള്ളത്, ബാൻഡും അതേപോലെ കോളർ പോയിൻറ്റും. ഈ രണ്ടിൻ്റെയും റെഡി പാറ്റേൺ ഉപയോഗിച്ചിട്ട് കോളർ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് കോളർ ബാൻഡിനോട് അടുപ്പിച്ച് വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ക്യാൻവാസ് അധികം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ രണ്ട് സെറ്റായിട്ടാണുള്ളത്, കോളർ ബാൻഡിൻ്റെ രണ്ട് പീസും അതേപോലെ കോളർ പോയിൻറ്റിൻ്റെ രണ്ട് പീസും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോളർ ബാൻഡിൻ്റെ അടിവശം, അതായത് നെക്കിനോട് ചേർത്ത് വരുന്ന ഭാഗം, ക്യാൻവാസ് ഒട്ടിച്ച കോളർ ബാൻഡിലേക്ക് ഇതുപോലെ 4 ഡിസ്റ്റൻസിൽ തയ്ച്ച് ഫിനിഷ് ചെയ്യുക. കോളർ പോയിൻ്റ് തയ്ക്കുന്നതിന് വേണ്ടി തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ക്യാൻവാസ് കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യരുത്, ക്യാൻവാസിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. കോളർ പോയിൻറ്റിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നിർത്തി അവിടെ ഒരു നൂല് രണ്ട് തുണീൻ്റെ ഇടയിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് ആ പോയിൻ്റ് ടേൺ ചെയ്യുമ്പോൾ കുറേ കൂടി നീറ്റിൽ കിട്ടുന്നതാണ്. അത് നൂലിട്ടതിന് ശേഷം ഒരു സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ആ നൂല് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് അകത്തേക്ക് തന്നെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കോളർ പോയിൻറ്റിൻ്റെ മറ്റേ വശത്തും ചെയ്താൽ രണ്ട് പോയിൻറ്റും ഒരുപോലെ ഇരിക്കും. കോളറിൻ്റെ പ്രൊഡക്ഷൻ പാറ്റേൺ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റും അരയും ചെലവൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് അത് ട്രിം ചെയ്ത് ചെറുതാക്കാവുന്നതാണ്. ഇപ്പം 3/8 അല്ലെങ്കിൽ 1/4 ഇഞ്ച് അലവൻസ് നമുക്ക് അതേപോലെ തന്നെ വേണേൽ കൊടുക്കാം. അതേപോലെ കോളറിൻ്റെ പോയിൻ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയും. ഇത് നല്ല കട്ടിയുള്ള ഒരു തുണിയാണ്, അപ്പോൾ അകത്ത് കോളറിൻ്റെ പോയിൻറ്റിന് കറക്റ്റ് കിട്ടാതിരിക്കും. അപ്പോൾ കൂടുതലും നമ്മൾ ആ കട്ടി വരുന്ന ഭാഗമൊക്കെ ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ടേൺ ചെയ്തെടുക്കും. ഈ ടേണിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തി ഫ്ലാറ്റാക്കി വെച്ച്, അതായത് ഇതിൻ്റെ സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിലെടുത്ത് നമ്മൾ ഈ കോളർ പോയിൻറ്റിൻ്റെ ചുറ്റും 4 ഡിസ്റ്റൻസിൽ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതാണ്, ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ കോളർ പോയിൻറ്റും ബാൻഡും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഫിനിഷ് ചെയ്ത കോളർ പോയിൻറ്റിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. സെൻറ്റർ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപോലെ ഉണ്ടാവില്ല. സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത കോളർ ബാൻഡും അതേപോലെ അതിൻ്റെ കൂടെ വെച്ച് തയ്ക്കാനുള്ള രണ്ടാമത്തെ പീസും കോളർ പോയിൻറ്റിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതുപോലെ എടുത്തു വെക്കുക. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ക്യാൻവാസിൽ 1/4 ഇഞ്ച് അധികം വെട്ടിയിട്ടുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ 1/4 ഇഞ്ചാണ് ഞാനവിടെ സീം അലവൻസ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാൻഡ് വെട്ടിയിരിക്കുന്നതിലും 1/4 ഇഞ്ച് അലവൻസ് കണക്കാക്കി അധികമുള്ളത് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ പ്രൊഡക്ഷൻ ഇടുന്ന സമയത്ത് എപ്പോഴും 1/2 ഇഞ്ച് പ്രൊഡക്ഷനാണ് ഇപ്പോൾ എല്ലാ തുണിയിലും വെട്ടിയിരിക്കുന്നത്. തയ്ക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുക അല്ലെങ്കിൽ നൂല് വലിയ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഫിനിഷ് ചെയ്യാനുള്ള തുണി ഇല്ലാതിരിക്കരുതെന്ന് വെച്ചിട്ടാണ് ആദ്യമേ 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം പിന്നീട് ഓരോന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമനുസരിച്ച് അത് ട്രിം ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 1/4 ഇഞ്ചിലാണ് ഈ ബാൻഡിനോട് ചേർത്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻറ്ററും മാറാതെ എടുക്കുക, ഇല്ലെങ്കിൽ രണ്ട് വശത്തും രണ്ട് രീതിയിലായിരിക്കും ഇതിൻ്റെ സ്ഥാനം വരിക. അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല. കഴുത്തിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കോളർ. അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്തിട്ട് കോളർ ഫിനിഷ് ചെയ്യുക. നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് ടേൺ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുത്തിനോട് ചേർത്ത് വെച്ച് തയ്ക്കുക. കഴുത്തിനോട് ചേർത്ത് വെച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാൻഡ് ഒരെണ്ണം ഫിനിഷ് ചെയ്തതും ഒരെണ്ണം ഫിനിഷ് ചെയ്യാത്തതുമാണ്. അപ്പോൾ ഫിനിഷ് ചെയ്യാത്തതാണ് നമ്മൾ കഴുത്തിനോട് ചേർത്ത് വെച്ച് തയ്ക്കുന്നത്. കഴുത്തിന് എപ്പോഴും അലവൻസ് 1/4 ഇഞ്ചായിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 ഇഞ്ചിൽ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം ബാൻഡ് ഇതുപോലെ എടുത്ത് വെച്ച് ഫ്ലാറ്റാക്കി വെച്ചതിന് ശേഷം ഫിനിഷ് ചെയ്തതിൻ്റെ അടിയിൽ വരുന്ന ക്ലോത്ത് ഇതുപോലെ വെളിച്ചിൽ
ലെവലാക്കിയിട്ട് ആ ഫിനിഷ് ചെയ്തതിൻ്റെ അരികിൽ കൂടി ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. അതിന് ശേഷം കാലിഞ്ചിൽ കൂടുതൽ അവിടെ അലവൻസ് ഉണ്ടെങ്കിൽ, തയ്യൽ തുമ്പ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, ആ അധികമുള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയാം.